നിയമം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു ഏത് സ്ട്രീമും, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, സയൻസ് ആവട്ടെ, നിങ്ങൾ അറിയേണ്ട ഒരു എക്സാമിനേഷനാണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. എന്താണ് ക്ലാറ്റ് എക്സാമിനേഷൻ്റെ പ്രത്യേകത, എങ്ങനെയാണ് കോഴ്സുകൾ, എവിടെയാണ് പഠിക്കാൻ സാധിക്കുക, വിശദമായ ഒരു വീഡിയോ. ഞാൻ സൈഫ് വാളപ്ര, കരിയർ കോച്ച് ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോള അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് LLB പഠിക്കുക എന്നുള്ളത്. ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നിങ്ങൾക്കറിയുന്ന കുറച്ച് സ്ഥാപനങ്ങളാണ് എൻജിനീയറിങ്ങിനാണെങ്കിൽ IIT, മാനേജ്മെൻറ്റിനാണെങ്കിൽ IIM, അതേപോലെ മെഡിക്കലാണെങ്കിൽ എയിംസ് എന്നൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നിലവാരമുള്ള 22 ലോ കോളേജുകളിൽ നിന്ന് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയും അല്ലെങ്കിൽ PG കരസ്ഥമാക്കുന്നതിനുള്ള എക്സാമിനേഷനാണ് ക്ലാറ്റ് എന്ന് പറയുന്നത്, അഥവാ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. പ്ലസ് ടു ഏത് വിഷയം പഠിക്കുന്നവർക്ക്, സയൻസ് പഠിക്കുന്നവർക്കും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർക്കും കൊമേഴ്സ് പഠിക്കുന്നവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. ഈ 22 സ്ഥാപനങ്ങളിലായിട്ട് 2785 സീറ്റാണ് ആകെയുള്ളത്. ഇതിൽ ഓരോ സംസ്ഥാനത്തുള്ള കോളേജുകളിൽ അവിടുത്തെ നാറ്റീവ്സിന്, ആ സംസ്ഥാനത്ത് താമസിക്കുന്ന ആളുകൾക്ക് റിസർവേഷൻ ഉണ്ട്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കൊച്ചിയിലാണ് കേരളത്തിൽ റിസർവേഷൻ ഉള്ളത്. 51% കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സീറ്റ് കേരളക്കാർക്ക് വേണ്ടി മാത്രമാണ്. പിന്നീട് വരുന്ന 31 സീറ്റാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള മറ്റൊരു സംസ്ഥാനത്തുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ ഒരു വക്കീലാവുക എന്നുള്ളതിനപ്പുറത്ത് വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ലീഗൽ അഡ്വൈസറൊക്കെ ആവുക എന്നുള്ളതിന് ഇപ്പോൾ നമുക്ക് ഇവിടെ ക്ലീ എക്സാമിനേഷൻ നടക്കാറുണ്ട്. കേരളത്തിൽ 30 വരുന്ന സ്ഥാപനങ്ങളിൽ നമുക്ക് LLB അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് LLB ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി ഇത് അതിൻ്റെ ഒന്നും കൂടെ കുറച്ചും കൂടെ ഇതിൻ്റെ പേപ്പർ പാറ്റേണും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും, ഒന്നും കൂടെ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ പഠിക്കുന്നതിനും ഫീസ് കാര്യങ്ങളൊക്കെ കുറച്ച് അധികമാണ്. പക്ഷേ ഇവിടെ പഠിച്ചിറങ്ങുന്നൊരു വിദ്യാർത്ഥിക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ജോലി കാര്യങ്ങൾ, അവർക്ക് നടക്കുന്ന ഇൻ്റർവ്യൂകൾ, ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകളൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതോടുകൂടെ തന്നെ ഈ 22 സ്ഥാപനങ്ങളിലേക്ക് മാത്രമായിട്ടല്ല ഈ എക്സാമിനേഷൻ നടക്കുന്നത്, 22 സ്ഥാപനങ്ങൾക്ക് പുറമെ മറ്റ് പല സ്ഥാപനങ്ങളും ഇതിൻ്റെ സ്കോർ, ഈ ക്ലാറ്റിൻ്റെ UG സ്കോർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഈ ഒരു ക്ലാറ്റ് സ്കോറിൻ്റെ ബേസിലെടുക്കുന്നതാണ്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം IIM എന്ന് പറയുന്നത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ഒരു സ്വപ്ന സ്ഥാപനമാണ്. അവിടുന്ന് ഒരു PG MBA ഒക്കെ കരസ്ഥമാക്കുക, അല്ലെങ്കിൽ അവിടെ ഇൻ്റഗ്രേറ്റഡ് MBA ഒക്കെ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക്. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. പ്ലസ് ടു കഴിഞ്ഞവർക്ക് പോലും എന്ത് ചെയ്യാം, ഏത് വിഷയം കഴിഞ്ഞവർക്ക് IIM പഠിക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു തന്നത് IIM ഈ അടുത്തിടെ ഈ ഒരു 5 വർഷത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റോഹ്തക് IIMലാണ് ഈ ഒരു അവസരം നിങ്ങൾക്കുള്ളത്. അതിനും ഈ ക്ലാറ്റിൻ്റെ സ്കോർ നോക്കിയിട്ടാണ് അഡ്മിഷൻ ലഭിക്കുക. അത്തരം പ്രീമിയർ സ്ഥാപനങ്ങളിൽ നിന്ന് ഒക്കെ ഈ ഒരു കോഴ്സ് അനുസരിച്ച് അഡ്മിഷൻ നടക്കാൻ പറ്റും. ഒരു എക്സാമിനേഷൻ, നമുക്ക് എക്സാമിനേഷൻ സെൻ്ററായിട്ട് അപേക്ഷിക്കാൻ പറ്റും 3 എക്സാമിനേഷൻ സെൻ്ററുകളാണ് കേരളത്തിൽ. നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് കാലിക്കറ്റ് വരുന്നുണ്ട്, അതേപോലെ കൊച്ചി എറണാകുളത്ത് വരുന്നുണ്ട്, പിന്നെ വരുന്നത് കോട്ടയത്ത് വരുന്നുണ്ട്, പിന്നെ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കാലിക്കറ്റ് എക്സാമിനേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥി കാലിക്കറ്റ്, പിന്നെ അയാൾക്ക് എവിടെയാണ് അടുത്തതാണെങ്കിൽ കൊച്ചിയിലാണെങ്കിൽ കൊച്ചി, അല്ലെങ്കിൽ കോട്ടയത്താണെങ്കിൽ കോട്ടയത്ത്. ആ ഓർഡറിൽ 3 എക്സാമിനേഷൻസാണ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് സാധാരണ നമുക്ക് വരുന്ന നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണം, ഒരു സിഗ്നേച്ചർ വേണം, പിന്നെ നിങ്ങളുടെ OBC നോൺ ക്രിമിനലൊക്കെ വരുന്ന, അല്ലെങ്കിൽ SC ST വരുന്നതാണെങ്കിൽ EWS കാറ്റഗറിയിലേക്ക് വരുന്നതാണെങ്കിൽ ആ റിസർവേഷൻ കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ മേടിക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള തഹസീൽദാരുടെ നിന്നായിരിക്കണം. ഓക്കെ, അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് നാഷണൽ ലെവലിൽ നടക്കുന്ന എക്സാമിനേഷൻ, നമ്മൾ കേരള പർപ്പസ് അല്ല എഡ്യൂക്കേഷൻ പർപ്പസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ താലൂക്ക് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ മേടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് വരുന്നത് എന്നുള്ളതായിരിക്കും അടുത്തൊരു ചോദ്യമായിട്ട് വരിക. സാധാരണ ജനറൽ അതേപോലെ തന്നെ OBC ഒക്കെ വരുന്നത് 4000 രൂപയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST അതേപോലെ BPL കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കാണെങ്കിൽ 3500 രൂപയാണ്
ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് കാണിക്കുന്നത് November 13, 2022 ആണ്. നവംബർ വരെയാണ് എക്സാമിനേഷൻ അപേക്ഷിക്കാൻ സാധിക്കുക. എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ ഉണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് വളരെ ഹംബിളായിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇത്തരം എക്സാമിനേഷനെക്കുറിച്ച് അവർക്ക് അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരിനി ചിലപ്പോൾ എൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരാളുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് അവർ വരും ഏതിനു ശേഷം, മാർച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏപ്രിലിലോ മെയ്യിലേക്ക് വന്നിട്ട് സർ ക്ലാറ്റിന് അപേക്ഷിക്കാനുള്ള സമയമായി എന്ന് ചോദിച്ചിട്ട്. എൻ്റെ മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് മൈ ഡിയർ പാരൻസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ നല്ല എൻട്രൻസ് എക്സാമിനേഷനും നേരത്തെ വിളിക്കും. നേരത്തെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു IITയിൽ നിങ്ങൾക്ക് ഡിസൈനിങ് പഠിക്കാമെന്നുള്ള അതിൻ്റെ എക്സാമിനേഷന് അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ ഓൾറെഡി വിളിച്ച് കഴിഞ്ഞു. നിങ്ങൾ ലാസ്റ്റ് സമയത്തേക്ക് ഒന്നിനും നിൽക്കാതിരിക്കും. ഒന്നും കൂടെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ IIMൽ പഠിക്കുന്നതും IITയിൽ പഠിക്കുന്നതും കേരളത്തിൽ പഠിക്കുന്നതൊക്കെ എൻ്റെ ഒരു ഡിഫറൻ്റ് ആണെന്നത് ആദ്യം മനസ്സിലാക്കുക. ഏത് സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റാണ്, ഞാനൊരു IIMക്കാരനാണെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ IIMക്കാരനല്ല, അതിൻ്റെ ഒരു വെയിറ്റ്, അയാൾക്ക് കിട്ടുന്ന സൊസൈറ്റിയിൽ കിട്ടുന്ന റെസ്പെക്റ്റ് മുതൽ അയാൾക്ക് കിട്ടുന്ന സാലറി എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് കേരളത്തിലെ കുട്ടികൾ, പ്രിയ രക്ഷിതാക്കളും, ഒന്നും കൂടെ നല്ല രീതിയിൽ ഇത്ര നല്ല സ്ഥാപനങ്ങൾ പഠിക്കാനും വേണ്ടി ശ്രമിക്കുക. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. നമ്മളിപ്പോഴും 2022 അല്ലെങ്കിൽ ഈ വർഷം അഡ്മിഷൻ കഴിഞ്ഞവർക്ക് ഉള്ള അഡ്മിഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള സത്യം നിലനിൽക്കുമ്പോൾ തന്നെ അടുത്ത വർഷത്തിലേക്കുള്ള അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം ഈ വാർത്തകളൊക്കെ ഒന്ന് നിങ്ങൾ മറ്റും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്യാം. അത് നമ്മുടെ ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമല്ല, തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ പ്രൊമോഷനാണ്. നിങ്ങളുടെ അത്തരം സപ്പോർട്ടുകൾ ഞങ്ങൾ എന്തായാലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അതേ സമയത്ത് ആ പ്രൊമോഷൻ്റെ അപ്പുറത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ഇൻഫോർമേഷൻ എത്തിക്കുക എന്നുള്ളതാണ്. അതും കൂടെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, മാക്സിമം നിങ്ങൾ മറ്റുള്ള ആളുകളേക്ക് ഇൻഫോർമേഷൻ എത്തിക്കുക. നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ക്ലാറ്റ് എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ. അപ്പോൾ 4000 രൂപ അതിന് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇത്രയും സീരിയസ് ആയിട്ട് കാണുമെങ്കിൽ പല വിദ്യാർത്ഥികൾക്കും ഇതറിയില്ല, ടീച്ചേഴ്സിനും അറിയില്ല. ടീച്ചേഴ്സിന് അവരെടുക്കുന്ന സബ്ജക്റ്റിൻ്റെ അപ്പുറത്ത് ഇത്രയും കരിയർ അറിഞ്ഞു വെക്കുക എന്നുള്ളത് പോസിബിൾ അല്ല, അത് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചാനലുകളോ ബാക്കിയുള്ള ഇത്തരം എല്ലാ ദിവസത്തെയും ന്യൂസ് പേപ്പർ, എഡ്യൂക്കേഷൻ ന്യൂസ് നിങ്ങൾ വായിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഒന്നും കൂടെ ശ്രദ്ധിക്കാമെന്ന്. ഈ വീഡിയോൻ്റെ ലെങ്ത് കൂടുതലുണ്ട്, അത് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട്. അപ്പോൾ എക്സാമിനേഷൻ എന്താണ് നടക്കുക എന്നുള്ളത്, എക്സാമിനേഷൻ നടക്കുന്നത് December 18, 2022 നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ ഒരു വർഷം അടുത്ത വർഷത്തിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് എക്സാമിനേഷൻ നടന്നു കഴിഞ്ഞു. നമ്മളുടെ ക്വാർട്ടർലി എക്സാമിനേഷൻ ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അടുത്ത ക്രിസ്മസ് എക്സാം ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആഫ്റ്റർ എക്സാം ഉണ്ടോ ഇപ്പോൾ അറിയില്ല, ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ഇത്തരം ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഈ 2023 ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇതിലേക്ക് അപേക്ഷിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടാം. ഞങ്ങളോട് കഴിയുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. മാക്സിമം ഞങ്ങളുടെ ചാനലൊന്ന് നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാം, ശ്രമിക്കുക. ഇനിയും ഓരോ എക്സാമിനേഷൻ വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അത് അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചർ ഏറ്റവും നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാൻ സഹായിച്ചേക്കാം. ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ വളരെ താഴ്മയായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കുള്ള ഇൻഫർമേഷനാണ് ഇനി അധികം വരാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എന്തായാലും നിങ്ങൾക്കൊരു അസറ്റായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.